ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചിക്കൻ ഫൈൽഡ് ബ്രെഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ആദ്യം നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാനുള്ള ഡോ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഈസ്റ്റുമാണ് ഇട്ട് കൊടുത്തത്. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ 3 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇളം ചൂടുള്ള പാലിട്ടാം, അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. ഒരു പാകത്തിന് വെള്ളം അഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. സോഫ്റ്റ് ആവുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. ഒരു ടീസ്പൂൺ ഓയിൽ തടവി കൊടുത്തിട്ട് അടച്ച് വെച്ച് 3 മണിക്കൂർ പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. ഫാൻ ചൂടായി വന്നിട്ടുണ്ട്. 4 ടീസ്പൂൺ ഓയിൽ ആണ് ഒഴിച്ച് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് 1 സവാള കേട്ടോ ചെറുതായി ചോപ്പ് ചെയ്ത് അരിഞ്ഞെടുത്തത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. പിന്നെ 2 ടീസ്പൂൺ മൈദ, മൈദയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പാലാണ്, അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ്റെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുള്ളത്, മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചെടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ടോ തുറന്ന് നോക്കാം. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ കുഴച്ചെടുക്കാം. കൗണ്ടർടോപ്പിൽ കുറച്ച് മൈദപ്പൊടി വിതറിയിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ കുഴച്ചെടുക്കാം. ബോൾസ് ആക്കി എടുക്കും. 3 ബോൾസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കരുത്തിയെടുക്കും. കുറച്ച് മൈദ വിപ്പൊടി വിതറിട്ട് കൈ വെച്ചിട്ട് കരുത്തിയെടുത്താൽ മതി. ഒരു ഓവൽ ഷേപ്പിൽ പരത്തിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ നീളത്തിലാട്ട ഫില്ലിംഗ് വെച്ച് കൊടുക്കേണ്ടത്.
ഇനി ഇതിൻ്റെ രണ്ട് സൈഡും കത്തി വെച്ചിട്ട് ലെയറിട്ട് കൊടുക്കും. ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എഗ് ബീറ്റ് ചെയ്തിട്ട് ഇതിന് മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന് മുകളിൽ കുറച്ച് ബ്ലാക്ക് യെല്ലോ വിതറി കൊടുക്കാം. ഫ്രൈ പാനിലിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ പയർ തട്ടാം, ഈ പയർ അയക്കാൻ എന്തെങ്കിലും ഒന്ന് വെച്ച് എടുത്തിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഇത് അടച്ച് വെച്ച് 20-25 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ ഫ്രൈഡ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.